ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ സിമ്പിളായിട്ട് ബിഗിനേഴ്സിനൊക്കെ ചെയ്യാൻ പറ്റിയിട്ടുള്ളൊരു ക്യൂട്ട് ആൻഡ് സിമ്പിൾ ബോട്ടിൽ ആർട്ട് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള കുഞ്ഞ് ബെല്ലേക്കും കൂടി ഇനേബിൾ ചെയ്ത് കൊടുക്കണം. എന്നെങ്കിൽ മാത്രമേ ഞാനിരുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻസ് നിങ്ങൾക്ക് പിന്നീട് കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഞാനിവിടെയാണെങ്കിൽ ഒരു ബോട്ടിലിൽ ഫസ്റ്റ് കോട്ട് വൈറ്റ് അക്രിലിക് കളർ അപ്ലൈ ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമുക്ക് വേണ്ടത് ലൈറ്റ് ഗ്രീൻ കളറും പിന്നെ വൈറ്റ് അക്രിലിക് കളറും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു കോമ്പിനേഷനാണ്. അതിലും കൂടി മിക്സ് ചെയ്ത് ഒരു സ്പോഞ്ച് ഉപയോഗിച്ച് ബോട്ടിലേക്ക് അപ്ലൈ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ അതങ്ങനെ ഡ്രൈ ആയി നമുക്കിവിടെ കിട്ടിയിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് പെർമനൻറ്റ് മാർക്കറാണ്. സി ഡി ഡി വിടിക്കകത്തൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന പെർമനൻറ്റ് മാർക്കർ. ജസ്റ്റ് ഒരു ഔട്ട്ലൈൻ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്കൊന്ന് ഹാർട്ടിൻ്റെ ഷേപ്പ് വരച്ചു കൊടുക്കാം കേട്ടോ. അതാണ് ഞാനിവിടെ കൊടുക്കുന്ന പാറ്റേൺ. അപ്പോൾ അതൊക്കെ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അപ്പോൾ ആദ്യം ഞാൻ ഇതേപോലെ രണ്ടെണ്ണം വരച്ചു കൊടുത്തു. ഇനി രണ്ടെണ്ണം സൈഡിലേക്കും വരച്ചു കൊടുക്കും. ഇതേപോലെ ഒരു പാറ്റേണാണ് ഫുള്ളായിട്ട് ഫോളോ ചെയ്യുന്നത്. അപ്പോൾ ഇതെങ്ങനെയാണ് ചെയ്യുന്നത്? അപ്പോൾ ഇതേപോലെ നമുക്ക് ബോട്ടിൽ ഫുള്ളായിട്ട് വരച്ചെടുക്കണം. അപ്പോൾ എന്തായാലും ആദ്യം ഒരു പോർഷൻ നമുക്ക് കംപ്ലീറ്റ് ചെയ്തിട്ട് വരാം. ഒരു സൈഡിൽ കംപ്ലീറ്റ് ആയിട്ട് പാറ്റേൺ വരച്ചു കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ എടുത്തിട്ടുള്ളത് ബ്ലൂ അക്രിലിക് കളറാണ്. അത് സീറോ സൈസ് ബ്രഷ് ഉപയോഗിച്ചിട്ട് ഞാൻ ഔട്ട്ലൈൻ കൊടുത്ത ആ ഒരു പോർഷൻ നന്നായിട്ട് ഡാർക്കാക്കി എടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് ഫുള്ളായിട്ടത് എടുക്കാം. അങ്ങനെ ആ ഒരു പോർഷൻ ഫുൾ കംപ്ലീറ്റ് ആക്കി എടുത്തിട്ടുണ്ട്. മാർക്കർ ഒന്ന് കുറഞ്ഞപ്പോഴത്തേക്കും വീണിട്ടുള്ളതാണ് കേട്ടോ ഇത്. അപ്പോൾ അതിനെന്താ ചെയ്യാൻ പറ്റുമെന്ന് വെച്ചാൽ വൈറ്റ് അക്രിലിക് കളർ വീണ്ടും അപ്ലൈ ചെയ്ത് കൊടുക്കും ബേസ് കോട്ടായിട്ട്. അതിനുശേഷം നമുക്ക് ഈ ഒരു കോമ്പിനേഷൻ നമ്മൾ ചെയ്ത് വെച്ചേക്കുന്ന കളറും കൂടെ അപ്ലൈ ചെയ്ത് കൊടുക്കുമ്പോൾ അത് സെറ്റായി കിട്ടും. അപ്പോൾ നമ്മൾ ചെയ്യുമ്പോൾ എന്തെങ്കിലും മിസ്റ്റേക്കൊക്കെ വരുമ്പോൾ ഇതേപോലെ ഒന്ന് ചെയ്താൽ മതിയായിരിക്കും. അപ്പോൾ അങ്ങനെ നമുക്ക് ബാക്കി പാറ്റേൺസും കൂടി ഇനി വരച്ചെടുക്കാം. പോർഷൻ എല്ലാം കംപ്ലീറ്റ് ആക്കി. ഇനി നമുക്ക് നെക്ക് പോർഷനാണ്. അപ്പോൾ ഈ ഒരു രണ്ട് ഹാർട്ട് ഷേപ്പിന് നടുവിലായിട്ട് വേണം ഇനി വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ അതോടെ ചെയ്യാം. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് പൈപ്പിംഗ് ത്രെഡ് ഉപയോഗിച്ച് നെക്ക് പോർഷൻ ഒന്ന് കവർ ചെയ്തെടുക്കാം. അപ്പോൾ പൈപ്പിംഗ് ത്രെഡ് എന്ന് പറയുന്നത് നമുക്ക് ഫാൻസി സ്റ്റോറുകളിലും അതേപോലെ ടെയിലറിംഗ് ഷോപ്പൊക്കെ ഇല്ല അങ്ങനെയുള്ള സ്ഥലങ്ങൾക്കൊക്കെ നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് കിട്ടും കേട്ടോ. നമുക്ക് ഈ ഒരു പൈപ്പിംഗ് ത്രെഡ് ഏതെങ്കിലും ഒരു ഗ്ലൂ ഉപയോഗിച്ച് ഒട്ടിച്ചെടുക്കാം. അതായത് ഇപ്പോൾ ഫെവിക്കോളൊക്കെ മതിയാക്കും. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഫാബ്രിക് ഗ്ലൂ ആണ്. അപ്പോൾ അങ്ങനെ കംപ്ലീറ്റ് ആക്കി ചുറ്റി കട്ട് ചെയ്ത് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ എടുത്തിട്ടുള്ളത് വൈറ്റ് കളർ പേൾസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു പേഴ്സ് നമുക്ക് നെക്ക് പോർഷൻ്റെ ഏറ്റവും ടോപ്പിലായിട്ട് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് കംപ്ലീറ്റ് ആയിട്ട് നമ്മുടെ ബോട്ടിലിനൊരു ലുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് അപ്പോൾ അങ്ങനെ ചെയ്തെടുത്തിട്ടുണ്ട്. സെയിം ഫാബ്രിക് ഗ്ലൂ തന്നെ ഉപയോഗിച്ചിട്ടാണ് അത് ഒട്ടിച്ചെടുത്തിട്ടുള്ളത്. അങ്ങനെ നമ്മുടെ ബോട്ടിൽ ആർട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ ഒരു ബോട്ടിൽ ആർട്ട് ഇവിടെ കംപ്ലീറ്റ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ബോട്ടിൽ ആർട്ടിലേക്ക് നമ്മൾ വാർണിഷ് കൂടി ഒരു കോട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കണം കേട്ടോ. പൈപ്പിംഗ് ത്രെഡ് ഒഴിവാക്കിയിട്ട് ബാക്കിയുള്ള പോർഷനിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാം. ഇഷ്ടമായി കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിലൂടെ അറിയിക്കാവുന്നതാണ്. പിന്നെ ഫ്രണ്ട്സിലും ഫാമിലിയിലും ആർക്കെങ്കിലുമൊക്കെ ക്രാഫ്റ്റൊക്കെ ഇഷ്ടമുള്ളവരുണ്ടെങ്കിൽ അവർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരേക്കും എല്ലാവർക്കും നന്ദി. താങ്ക് യു. കീപ് വാച്ചിങ്.